അടുത്ത ഒരു തീർത്ഥാടനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്, ആയിലെ തീർത്ഥാടനം. നിങ്ങൾക്കറിയാം എല്ലാ മാസത്തിലും കൃത്യമായി വരുന്നവരുമുണ്ട്. നമ്മുടെ എസ് സി എസിന്റെ പ്രവർത്തകർ വന്ന് നിർബന്ധമായിട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. കാരണം ഒരു മൂന്ന് പ്രാവശ്യം വന്നു കഴിയുമ്പോഴേക്കും ഒരു മാസത്തിലുള്ള ആളുകൾ നിർത്തിയിട്ടുണ്ടാകും. പിന്നെ വീണ്ടും നമ്മുടെ പ്രവർത്തകർ പുതിയ ആളുകളിലേക്ക്, പുതിയ ആളുകൾ എന്ന് പറഞ്ഞാൽ വലിയ ദൈവവിശ്വാസികളൊന്നും ആയിരിക്കില്ല, ഒരു ഗതിയും പരഗതി ഉണ്ടാവില്ല. ഒന്നുകിൽ ഭർത്താവ് വലിയ മദ്യപാനി ആയിരിക്കും, അല്ലെങ്കിൽ മക്കൾ മദ്യപാനി ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരുടെ അടുത്ത് പറയുമ്പോൾ ഇങ്ങനൊരു ക്ഷേത്രമുണ്ട്, ഇവിടെ പോയി കഴിഞ്ഞാൽ വഴിപാട് ചെയ്ത മാറ്റം വരും, അപ്പോഴവർ ചോദിച്ചു മാറ്റം വരുമോ എന്നൊരു ചോദ്യം ഉണ്ടാവും. നിങ്ങളൊന്ന് വന്ന് നോക്കൂ, എന്തായാലും മാറ്റം ഉണ്ടാകും എന്ന് പറയുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ ആയിരിക്കും ഇവർ വരുന്നത്. അങ്ങനെ വന്ന്, അതായത് നമ്മളെപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് വണ്ടി കാശിനുള്ള പൈസക്ക് വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് എവിടെ നിന്നും വാഹന സൗകര്യം ഒരുക്കി തരും. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇപ്പോൾ അങ്കമാലി എന്നൊരാള്, എൻ്റെ നാട് അങ്കമാലി അവിടെ നിന്ന് 52 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ ഈ 52 കിലോമീറ്റർ അകലെ നിന്നും ഒരാൾ ഓർഡിനറി ബസ്സിൽ കയറി ഈ ക്ഷേത്രത്തിലേക്ക് എത്തണമെങ്കിൽ പോലും വന്ന് തിരിച്ചു പോകുന്നതിന് 250 രൂപ വണ്ടി കാശാണ്. അപ്പൊ തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു ഭക്തനോട് 250 രൂപ ചെലവാക്കിയിട്ട് ക്ഷേത്രത്തിലേക്ക് ദർശന സൗകര്യം ഒരുക്കി തരാം, രാവിലെ എത്തിക്കഴിഞ്ഞാൽ വൈകിട്ട് തിരിച്ചു പോകുന്നവരവിടെ ഭക്ഷണം ഉണ്ടാകും, അങ്ങനെ നിർബന്ധിച്ചാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ശരിക്കും തൃശ്ശൂരിൽ നിന്ന് ഒരാളവിടെ വന്നു പോകണമെങ്കിൽ 500 രൂപയെങ്കിലും വേണ്ടി വരും. അപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ പകുതിക്ക് എത്തുന്നുള്ളൂ. എന്താണ് സംഭവിക്കുന്നത്? കാരണം നമ്മുടെ ഹൈന്ദവർക്ക് ദൈവവിശ്വാസം എന്നൊരു സംഭവം ഇല്ല. നിങ്ങളൊക്കെ വിശ്വാസം എന്ന് പറയുന്നത് നിവൃത്തികേടിന്റെ വിശ്വാസമാണ്, അല്ലാതെ അതിന് കൃത്യമായ ഈശ്വര വിശ്വാസമല്ല. കൃത്യമായ ഈശ്വര വിശ്വാസമുള്ളവരാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ്, ഒരു ഗതിയും പരഗതി ഇല്ലാതെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇവിടെ വന്ന് 27 ക്ഷേത്രങ്ങൾക്കും 21 വലം വയ്ക്കാം. നമുക്കൊരു നിവൃത്തിയില്ല. ദേവതകൾ അടുത്ത വരവിന് ഗതി ആക്കി തരണമെന്ന് പ്രാർത്ഥിച്ചാൽ അടുത്തവരിൽ ഗതി ആയിട്ടുണ്ടാവും. പക്ഷെ അതിന് പകരമായിട്ട് വന്നിരിക്കുന്ന പലരും റോഡിന്റെ സൈഡുകളിലൊക്കെ പേപ്പർ വിരിച്ചപ്പോൾ രാവിലെ മുതൽ ഇരിപ്പ് തുടങ്ങി. ഞാൻ അവരോട് കണ്ടപ്പോൾ ചോദിച്ചു അവശതയായെന്ന് ചോദിച്ചു. രാവിലെ ഒരു പാർട്ടി എൻ്റെ റൂമിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഏകദേശം ഒരു 8 മണിയായപ്പോൾ. അപ്പോൾ അവരോട് ചോദിച്ചു തൊഴുത് അവശതയായോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു അവശതയായെന്ന് പറഞ്ഞു. അത് നമ്മൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് ഭക്തി. മറിച്ച് ഇതൊരു ക്രിസ്ത്യാനികളുടെയോ ഒരു മുസൽമാൻ്റെയോ ഭക്തിമാർഗമാണെങ്കിൽ, ക്രിസ്ത്യാനിയുടെ ഭക്തിമാർഗമാണെങ്കിൽ, അവർ 7 ദിവസം അവർക്ക് ധ്യാനം കൂടാൻ പോകുന്നതിന് ഒരു മടിയില്ല, ഒരു തെക്കുമില്ല, തിരക്കുമില്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ എത്ര മണിക്കൂർ വേണമെങ്കിലും പ്രാർത്ഥിക്കും. മുട്ടിപ്പായ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവർ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കും. ശരിക്കും മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാനല്ല, മുട്ടിപ്പായ പ്രാർത്ഥിക്കാൻ, അതായത് അത്രയും ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കാൻ പറയുന്നത്. അപ്പൊ അവർ മുട്ടുതിരിഞ്ഞ് പ്രാർത്ഥിക്കും. പക്ഷെ നമ്മുടെ ഹൈന്ദവരോടോ? ഹൈന്ദവരോട് ഒരു നിവൃത്തിയില്ല. എന്നാൽ ആ 27 ക്ഷേത്രങ്ങൾക്കും പോയിട്ടൊന്ന് 21 വലം 108 വലം വയ്ക്കാനാണ് ഞാൻ പറയാറ്. കാരണം എന്തായാലും ഒരു ദിവസത്തേക്ക് വന്നൊരാൾക്ക് 27 ക്ഷേത്രങ്ങൾക്കും 108 വലം വെച്ച് ഒരു ദിവസം കൊണ്ട് പോകാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ 21 വലം 27 ക്ഷേത്രങ്ങൾക്കും വലം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് എനിക്കൊരു നിവൃത്തിയില്ല, എനിക്ക് നിവൃത്തിയാക്കി തന്നേ പറ്റൂ, ആ ഒരു തീവ്രമായ പ്രാർത്ഥന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റം വന്നിട്ടുണ്ടാകും. അപ്പൊ പലർക്കും സംഭവിക്കുന്നത്, ഇവിടെ നമ്മുടെ പ്രവർത്തകർ നമുക്ക് പറയും മക്കളൊക്കെ വലിയ മദ്യപാനമാണെങ്കിൽ ആ മദ്യപാനം മാറ്റുന്നതിന് ഒരു ശമനം വരുത്താം, പഞ്ചസാര ജപിച്ചു തരാം, അതിന് 250 രൂപ കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ വരും. കാരണം 250 രൂപയ്ക്ക് മദ്യപാനം മാറ്റാണെങ്കിൽ രണ്ട് കാര്യമുണ്ട്, ഒന്ന് അംഗം വെട്ടാം, താളിയും ഒടിക്കാം, രണ്ട് കാര്യം. ഒരു ഓസിനൊരു യാത്രയായി, പിന്നെ കിട്ടിയാൽ ഒരാന ഇല്ലെങ്കിൽ ഒരു ചേന. എന്തായാലും വന്നു കഴിയുമ്പോൾ ഒരു 3-4 നേരത്തെ ഭക്ഷണം കഴിച്ചു, പൈസ മുതലായി, പിന്നെ ഒരു യാത്രയും കിട്ടി വണ്ടിയുടെ സൈഡിൽ നിന്ന്. ഈ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇവിടുന്ന് പോയപ്പോ ഒരു മലപ്പുറം ജില്ലയിൽ നിന്നൊരു വാഹനത്തിലുണ്ടായ ഒരു സംഭവമാണ്. അപ്പൊ ഈ വണ്ടിക്കാരുടെ കേസ് നിങ്ങൾക്കറിയാം, അവർക്ക് ഇവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്തിട്ട് അവരുടെ നാട്ടിലെത്തുമ്പോഴേക്കും ചിലപ്പോൾ അടുത്ത ഓട്ടം ഭാഗ്യം പോലെ വന്ന് കിടക്കണ്ടാവും. അപ്പൊ അങ്ങനെ വന്ന് കിട്ടുമ്പോൾ അവര് നമ്മളോട് പറയും നമുക്ക് ആ വരുന്ന വണ്ടികളിലൊന്ന് മാറി കയറി ആളുകളൊന്ന് മാറ്റി വിടാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ അടുത്ത ട്രിപ്പ് എടുക്കാൻ സാധിക്കും, കിട്ടുമ്പോഴല്ലേ കിട്ടുകയുള്ളൂ, അതുകൊണ്ട് ഒരു സഹായം ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പൊ നല്ല പ്രവർത്തകരാണ് പറയാം, അതിനെന്താ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്ന വണ്ടിയല്ലേ, ഞങ്ങൾ മാറ്റി കയറ്റിക്കൊള്ളാം. അപ്പൊ മാറ്റി കയറിയിരിക്കാൻ വേണ്ടി പറയാൻ വേണ്ടി ഈ വന്നിരിക്കുന്ന ഭക്തിയില്ലാത്തവര്, ഭക്തിയുണ്ട് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നവരുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങളെ വണ്ടി ഒന്ന് മാറിയിരിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ പറ്റില്ല, ഞങ്ങൾ വന്ന വണ്ടിയിലേ തിരിച്ചു പോകുമെന്ന് പറയുന്നത്.
ഞങ്ങൾ വന്ന വണ്ടിയിൽ ഇരുന്ന സീറ്റിൽ അവിടെ നിന്ന് മാറ്റാൻ എന്ത് അവകാശമുള്ള ചോദിക്കും. കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ കർക്കിടക ഒന്നാന്തി ഉണ്ടായ ഒരു സംഭവമാണ്, റോഡിൽ കിടന്ന ആവശ്യം രണ്ട് വഴക്കൂടാ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾക്കൊന്ന് സഹകരിച്ചൂടെ, ആ വണ്ടിക്കാരനൊരു ഓട്ടം കിട്ടിക്കോട്ടെ, നിങ്ങൾക്ക് എന്തായാലും കൃത്യമായിട്ട് നിങ്ങളുടെ സ്ഥലത്തെത്തി കിട്ടിയ പോരെ, ഇരുന്ന് തന്നെ പോകാൻ പറ്റും, ഒന്ന് സഹകരിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോഴും അവർക്കങ്ങ് മനസ്സ് വരുന്നില്ല. അതാണ് നമ്മുടെ ഹൈന്ദവരുടെ പരാജയം. കാരണം നമ്മളൊന്നും അംഗീകരിക്കാനോ അനുസരിക്കാനോ വിട്ടുവീഴ്ച ചെയ്യാനോ ഒരു കാരണവശാലും തയ്യാറല്ല. ഒരു ചെറിയ മാറ്റം ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ രണ്ടും മൂന്ന് പ്രാവശ്യം വന്നു കഴിയുമ്പോൾ എന്തായാലും അവർക്ക് ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ആരൊക്കെ ഇല്ലാന്ന് പറഞ്ഞാൽ എനിക്കറിയാം മാറ്റം ഉണ്ടാവും. മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ വഴിക്ക് ഉണ്ടാവില്ല, ഇനി അടുത്ത ഒരടി കിട്ടിക്കഴിഞ്ഞാലേ വരുള്ളൂ. അതേസമയത്ത് കൃത്യമായിട്ട് എല്ലാ മാസവും വന്ന് ജീവിതത്തിൽ ജയം നേടണമെന്നുള്ളവരാണെങ്കിൽ അവരൊരു തപസ്യ പോലെ വന്നുകൊണ്ടേയിരിക്കും. അവരെ സംബന്ധിച്ച് ആയില്ലും ഭഗവാന്റെ പിറന്നാൾ ദിവസം വരുന്നതിന് കാതോർത്തിരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ എൻ്റെ അടുത്ത് തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഏഴ് മാസമായിട്ടുള്ളൂ ഇവിടുത്തെ സംഭവക്കാരനിട്ട്. അപ്പൊ ആ ഏഴ് മാസമായിട്ട് മരിക്കണം എന്നുള്ള ചിന്തയോടുകൂടി, ആത്മഹത്യയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല, സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും കുടുംബപരമായിട്ടും അല്ലാത്ത ദുരിതമായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചു പോയതിന് ശേഷം എനിക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നൊരു ആത്മബോധം വന്നു. അതുകൊണ്ട് അടുത്ത ആയുധത്തിന് കാതോർത്തിരിക്കുകയാണ്. ആ ഒരു വിശ്വാസത്തിനാണ് ഇപ്പൊ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതാണ് വിശ്വാസം. അപ്പൊ ആള് ഏഴ് മാസമായി വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ആയുധത്തിനും പൂർവാധികം ശക്തിയോടുകൂടി മുമ്പ് ചെറിയ ചെറിയ വഴിപാടുകൾ ചെയ്തു. മുമ്പ് വഴിപാട് ചെയ്യാൻ പൈസ ഉണ്ടായിരുന്നില്ല, വന്ന് വലം വെച്ചു പോയി. അടുത്ത പ്രാവശ്യം വന്നപ്പോൾ 27 ക്ഷേത്രങ്ങളിലേക്ക് ജലാഭിഷേകം നടത്തി. പിന്നെ അടുത്ത പ്രാവശ്യം വന്നപ്പോൾ 27 ക്ഷേത്രം ജലാഭിഷേകം, ഒരു 100 ബാലം. അപ്പൊ ആൾക്ക് കുറച്ചുകൂടി കുറച്ചുകൂടി ഗ്രേഡ് മാറി വന്നു, ആൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയിലേക്ക് വന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ട്, അവരാണ് ശരിക്കു പറഞ്ഞാൽ വിശ്വാസികൾ. കാരണം അവർക്ക് ഈ ഗെയിം, അതായത് ഭഗവാനുമായിട്ടുള്ള ഗെയിം അവർക്ക് മനസ്സിലായി. അപ്പൊ ആ ഗെയിമിൽ അവർ പങ്കെടുക്കും. ഇത് തന്നെ ഒരു 100 ബാലം നടത്തി നിത്യവും 1 രൂപ നാണയം കലക്കി വിഴിഞ്ഞു വെച്ച് സ്വന്തമായിട്ട് ഭൂമി വാങ്ങി വീട് വെച്ച ആളുകൾ വരെ നമ്മളുടെ അടുത്ത് ഒരുപാട് പേര് വന്ന് അനുഭവം പറയാറുണ്ട്. അപ്പൊ ഞാൻ അവരോട് നിങ്ങൾ എന്നോടല്ല പറയണ്ടേ, ഇതെല്ലാം അനുഭവ സാക്ഷ്യമായിട്ട് പറയുക. അപ്പൊ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നു കഴിഞ്ഞ് പറയും, അത് ഞങ്ങൾ പൈസ കൊടുത്ത് പറയിക്കാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കും, നിങ്ങൾക്ക് ഏത് ലോകത്തിലാണ് ജീവിക്കുന്നത്? എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഇത് തന്നെ നമ്മുടെ ഇവിടെ ഭണ്ഡാരത്തിൽ നിന്ന് പൈസ എടുക്കാൻ വരുന്ന ഒരു ചേട്ടൻ ചേച്ചി നിങ്ങളിപ്പോൾ കാണാറുണ്ടാവും, സുരേഷിനാണ് ആളുടെ പേര്. ആളെന്റെ അടുത്ത് 2010 വന്ന് പൂജ നടത്തിയ ആളാണ്. 2010 അല്ല 2009 ആയിരിക്കാം. അപ്പൊ ആ സമയത്ത് അവര് പൂജ നടത്തുമ്പോൾ വന്ന് 3 പൂജ നടത്തി. ഒരു നിവൃത്തിയില്ലാത്ത പാർട്ടിയാണ്. അവർക്ക് ഇപ്പോഴാണ് ഒരു വീട് ലൈഫിൽ നിന്ന് എടുത്ത് സ്വന്തമായിട്ട് അതിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല, അതിൻ്റെ പണികൾ തീർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ അവരുടെ മകന് മാനസിക അസ്വസ്ഥതയായതുകൊണ്ട് ഭ്രാന്തായിരുന്നു തന്നെ ആള് വീഡിയോയിൽ പറയാറ്. അപ്പൊ അങ്ങനെ തീവ്രമായിട്ട് തന്നെ 3 പൂജയിലേക്ക്, ഒരുപാട് സ്ഥലത്ത് പൂജയൊക്കെ നടത്തി, അവസാനം ഇനി ഇവിടെ നിന്ന് രക്ഷയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം എന്നുള്ള ചിന്തയിലാണ് ആള് വന്നത്. അപ്പൊ ആള് വന്ന് അനുഭവസാക്ഷ്യം വീഡിയോ നമ്മൾ കഴിഞ്ഞ മാസത്തിൽ, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇടുകയുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ അവരെ കണ്ടു കഴിയുമ്പോൾ ചോദിക്കും, നിങ്ങൾ എത്ര രൂപ വാങ്ങിയിട്ടാണ് ഈ ആളുകളെ പറ്റിക്കാൻ കൂട്ടുനിൽക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പൊ അവരുടെ മകന് ഭ്രാന്തായിരുന്നു എന്നുള്ള സർട്ടിഫിക്കറ്റ് ഈ യുവാവിന്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ആള് വന്ന് ഇങ്ങനെ അനുഭവം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭ്രാന്ത് എന്ന് പറയണ്ട, സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞ പോരെ എന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞത്, അങ്ങനെയല്ല, എൻ്റെ മകൻ ഓടിക്കുന്ന ഓട്ടോറിക്ഷയിലേ, ആൾക്ക് ഓട്ടോറിക്ഷയാണ്, ഓട്ടോറിക്ഷയിലൊരു ആള് യാത്രക്കാരൻ കയറി കഴിയുമ്പോൾ ഉടനെ ചോദിക്കും, പിന്നെ മുഖത്തേക്ക് ചോദിക്കും, നീ ആ സുഖയിലായിരുന്ന കുട്ടിയല്ലേ, ഞങ്ങളെ ഞാനും ഓടിച്ച് വല്ല പാടത്തോ പുഴയിലോ കൊണ്ടോ തള്ളുമോ എന്നുള്ള ഒരു പരിഹാസമായിരുന്നു. അത് മാറ്റുന്നതിന് വേണ്ടിയാണ് ആളവിടെ ബുദ്ധി ഉപയോഗിച്ച്, അത് മാറ്റുന്നതിന് വേണ്ടിയാണ്, എൻ്റെ മകന് ഒരു ഭ്രാന്തുമില്ല, നിങ്ങളെപ്പോലെ തന്നെ അവൻ നോർമൽ മനുഷ്യനാണ്, അവൻ കല്യാണം കഴിച്ചു, 5 വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ അച്ഛനാണ്, നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. അപ്പൊ ഇതെല്ലാം കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ ഹൈന്ദവർക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവരോടൊന്നും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ കിട്ടിയെന്ന് ചോദിക്കും, ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കാൻ പറയും, എത്ര എന്ന് വെച്ചാൽ കൊടുക്കാം, ഞാൻ അവരും വന്ന് പറയട്ടെ. അപ്പൊ നമുക്കിവിടെ ആ വാഹന പൂജ എന്ന് പറഞ്ഞാല് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഇന്ന് എന്റെ പലരും വന്ന് ചോദിച്ചു, ഒരു ഗതിയില്ല പരഗതിയില്ല. അപ്പൊ നമുക്ക് ആദ്യം ഏലസ് ധരിക്കേ, ഏലസ് ധരിച്ച് പൈസ ഉണ്ടായിട്ട് 1.5 വർഷം വരെ ഏലസിലൂടെ മുന്നോട്ട് പോകാം, അതിൻ്റെ ഇടയിൽ പൈസ ഉണ്ടാക്കിയിട്ട് വന്ന് നമുക്ക് ആ വാഹന പൂജയിൽ പങ്കെടുക്കാം എന്ന് പറയുമ്പോൾ പോലും പൂജയുടെ റേറ്റ് 56,000 എന്ന് പറയുമ്പോൾ അവർ നടുങ്ങി. എനിക്ക് തോന്നുന്നു ഇനി ആളുകളുടെ റേറ്റ് പറയുമ്പോൾ പിന്നീട് ഒരാളെ നിർത്തേണ്ടതല്ല, കാരണം ഇങ്ങനെ ബോധം കെട്ട് വീഴാണെങ്കിൽ പിടിക്കണ്ടേ, തലയടിച്ച് വീണ് കഴിഞ്ഞാൽ അതേപോലുള്ള പൈസ നമ്മൾ ചെലവാക്കേണ്ടി വരും. അപ്പൊ നമുക്കെല്ലാം സംഭവിക്കുന്നത് എന്താ,
കൃത്യമായിട്ട് ഒരുപാട് പൂജകളൊക്കെ നടത്തി വരുന്ന ആളുകളും ചിലർ വരുമ്പോൾ എൻ്റെ അടുത്ത് പറയാറുണ്ട് ഞങ്ങൾ ഒരുപാട് പൈസ ചെലവാക്കി. ആ ചെലവാക്കി വരുന്നവരാണെങ്കിൽ ഒരിക്കലും പൈസ പറയുമ്പോൾ അവർ പേടിക്കില്ല. കാരണം അവർ പറയും ഇപ്പൊ നിവൃത്തിയില്ല, നിവൃത്തിക്കുള്ള ഒരു വഴി കാണിക്കാൻ ആദ്യം പറയുള്ളൂ. അതാണ് ചെലവാക്കി നടന്നവർ. നിങ്ങൾ പറയുന്ന ചെലവാക്കൽ എന്ന് പറഞ്ഞാൽ ഒരു അമ്പലത്തിൽ പോയി 3 രൂപയുടെ അർച്ചന ഒരു 3 ദിവസം നടത്തിയിട്ടുണ്ടാവും. അത് തന്നെ ഒരു സാമാന്യ രീതിയിൽ മനസ്സിലാക്കുക, ഒരു ജ്യോതിഷം പഠിച്ച് നോക്കാനിരിക്കുന്ന ഒരാള് വന്നിരിക്കുന്ന ആളുടെ സ്വഭാവം ശരീരഭാഷ നോക്കിയാൽ ഒരുമാതിരി എല്ലാം മനസ്സിലാവും. ഈ വന്നിരിക്കുന്ന ആള് എന്തെങ്കിലും ചെയ്യാൻ വന്നതാണോ വെറുതെ വരുന്നതാണോ നിങ്ങൾ വന്നിരുന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ സ്കൂട്ടാവാൻ വേണ്ടി, സ്കൂട്ടാവാൻ പറഞ്ഞാൽ എന്താ, നിങ്ങളെ ഒന്ന് ഒഴിവാക്കിയാൽ മതി. അതിനുവേണ്ടി 52 ആഴ്ച പുഷ്പാഞ്ജലി എഴുതി കൊടുക്കുന്ന വിദ്വാൻമാർ വരെയുണ്ട്. അപ്പൊ 52 ആഴ്ച എന്ന് പറഞ്ഞാൽ എന്തായി, 1 വർഷം. ഈ 1 വർഷത്തേക്ക് ഈ ശല്യം അങ്ങോട്ട് വരില്ല, അതിനുവേണ്ടി എഴുതി കൊടുക്കണമാണ്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോഴോ 52 ആഴ്ച 3 രൂപയുടെ പുഷ്പാഞ്ജലി, 156 രൂപയുടെ മുടക്കുള്ളൂ. എന്തൊരു നല്ല മനുഷ്യൻ ഈ മനുഷ്യൻ, ശരിക്കും നിങ്ങളെ പറ്റിക്കണാണ്. കാരണം ആ മനുഷ്യൻ അറിയാം നിങ്ങൾ നന്നാവാൻ ഓടില്ല. പിന്നെ നിങ്ങളോട് കൂടുതൽ കഥ പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിനേക്കാൾ നല്ലത് 3 രൂപയുടെ പുഷ്പാഞ്ജലി എഴുതി തന്നാ. ഇപ്പൊ 3 ഒന്നും അല്ല കേട്ടോ, ഇപ്പൊ 10 രൂപയോ. അപ്പൊ എന്തായാലും 52 എഴുതുമ്പോൾ ഒന്നുകൂടി ആലോചിക്കുക, 520 രൂപയുടെ മുടക്കുവോ വരുന്നുള്ളൊരു തോന്നൽ വരും. അപ്പൊ അങ്ങനെയുള്ള രീതിയിലാണ് ഇന്ന് ജ്യോതിഷം അതപ്പതിച്ചു തോന്നുന്നു. ചിലരാണെങ്കിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ എന്തായാലും പറ്റിക്കും, കാരണം മനസ്സിലാവും നേടാൻ വന്നതാണോ പൈസയുടെ കാര്യം പറയുമ്പോൾ, അപ്പൊ അത് പറ്റിക്കപ്പെടും. പക്ഷേ യഥാർത്ഥത്തിൽ ഒരുപാട് സ്ഥലത്ത് പോയി പൈസ കളഞ്ഞ ആളുകളാണ്. എൻ്റെ അനുഭവം വെച്ചാൽ ഞാൻ പറയുന്നത്, ഒരുപാട് പൈസ കളഞ്ഞു വന്ന ആളാണെങ്കിൽ നമ്മുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ അവർ പറയും പൈസയൊന്നുമില്ല, എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷേ എനിക്ക് കര കയറാനുള്ളൊരു വഴി, ആ വഴി ആദ്യം പറയാൻ പറയും.